ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൂവിയാണ്. സിനിമയുടെ പേരാണ് മോം. മോം എന്ന ഈ ഹിന്ദി ത്രില്ലർ സിനിമയുടെ സംവിധായകൻ രവി ഉദ്യവാർ ആണ്. സാജൽ, ശ്രീദേവി, അദ്നാൻ സിദ്ദിഖ്, നവാസുദ്ദീൻ സിദ്ദിഖ് ആൻഡ് ആദർശ് ഗൗരവ് ഇവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ തീം എന്താന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സാജൽ ഒരു 18 വയസ്സുകാരിയാണ്. അവൾ ഒരു സ്കൂളിൽ പഠിക്കുകയാണ്. അവളുടെ അമ്മ അവിടുത്തെ ഒരു ടീച്ചറാണ്. അപ്പോൾ ഈ സാജൽ ഒരു ദിവസം ഒരു ഫാം ഹൗസിലേക്ക് ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. പാർട്ടിക്ക് ശേഷം ഈ സാജൽ ഒരു 4 പേര് ഒരു ഗ്യാങ് ആയിട്ട് ആക്രമിക്കപ്പെടുകയാണ്. ഒരു ഗ്യാങ് ഈ സാജലിനെ ആക്രമിക്കുകയാണ്. പിന്നീട് നടക്കുന്ന ത്രില്ലിങ് കാര്യങ്ങളാണ് ഈ സിനിമ നമുക്ക് കാട്ടിത്തരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന്. തെറ്റാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഒരു ഫാമിലിയുടെ ഒരു സ്ട്രഗിൾ ആണ് ഈ സിനിമയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ കുടുംബം ഇതിനെ എന്താ സർവൈവ് ചെയ്യുക, എങ്ങനെയാണ് അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് അവരെ ഇത് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുക, അതൊക്കെയാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ സിനിമ ഒരു അമ്മയുടെ ഒരു എന്താ പറയുക ഒരു അമ്മയുടെ പ്രതികാരമാണ്. എല്ലാ അമ്മമാരും ഇത് കണ്ട് ശരിക്കും കരഞ്ഞു പോവും. അതിലത്തെ ഓരോ സീനുകളും ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുക. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ കണ്ണു നിറഞ്ഞു. അങ്ങനത്തെ ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ചില ഈ ശ്രീദേവിയാണ് സാജലിൻ്റെ അമ്മയായിട്ട് വരുന്നത്. ശ്രീദേവിയുടെ അഭിനയമൊക്കെ നമുക്കറിയാം, ശ്രീദേവി മാമിൻ്റെ അഭിനയമൊക്കെ നമുക്കറിയാം മികച്ചതാണ് ഈ സിനിമയിൽ. ഒന്നും പറയാനല്ല, വെറും മാസ് അഭിനയമാണ്, വെറും നാച്ചുറൽ അഭിനയം നമുക്ക് പറയാം. അത്രയും നന്നായിട്ടാണ് ഒരു അമ്മയുടെ എല്ലാ ഭാവങ്ങളിലും ഓരോ സിറ്റുവേഷനിലും, ഇപ്പോൾ സന്തോഷമാണെങ്കിൽ സന്തോഷം, കരച്ചിലാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ സിറ്റുവേഷനിലെ ഓരോ സംഭവങ്ങളും നന്നായിട്ടാണ് എന്താ ചെയ്തിരിക്കുന്നത്. ഈശ്വരൻ എല്ലായിടത്തും എത്താറില്ല ഡിക്കെ സർ. അതിനായി ഈശ്വരൻ അമ്മയെ സൃഷ്ടിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ കുടുംബക്കാരും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മോം. മോം എന്ന ഈ സിനിമ യൂട്യൂബിൽ അവൈലബിൾ അല്ല. യൂട്യൂബിൽ ഇല്ല ഈ സിനിമ. ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. ടെലിഗ്രാമിൽ മോം എന്ന് എന്താ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ മലയാളം വേർഷനൊക്കെ വന്നോളും. മലയാളം വേർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം നന്നായിട്ടാണ്. നല്ല ഡബ്ബിംഗ് ഒക്കെയാണ്. ഒട്ടും നമുക്കൊരു മോശമായിട്ടും ആരുടെ ഒരു ഡബ്ബിംഗ് നമുക്ക് തോന്നിയിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഡബ്ബിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് മലയാളത്തിൽ ഈ സിനിമ കാണാം. ഒട്ടും ബോറടിക്കില്ല. നല്ല ത്രില്ലിംഗ് സിനിമയാണ്. എല്ലാവരും പോയി കാണുക. IMDB ഈ സിനിമയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 7.3 ആണ് ഔട്ട് ഓഫ് 10. പക്ഷേ നമ്മുടെ ചാനൽ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ഒരു 8.2 ഔട്ട് ഓഫ് 10. പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും നമ്മളാണിപ്പോൾ അവളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നതിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത റിവ്യൂവിൽ കാണാം. ബൈ.